നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെ എന്ന പോലെയല്ല, ഇപ്പോൾ സൗദി ക്ലബ്ബുകൾ യൂറോപ്പിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുമൊക്കെ യുവതാരങ്ങളെ പോക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ബ്രസീലിയൻ ഗോൾ കീപ്പർ ബെൻഡോയെ അൽ നസ്ര സ്വന്തമാക്കിയ വാർത്ത നമ്മൾ കണ്ടല്ലോ. അതുപോലെ അൽ ഇത്തിഹാദ് ഇപ്പോൾ ഇതാ ഫ്രാൻസിൽ നിന്നൊരു യുവതാരത്തെ സ്വന്തമാക്കുന്നു. അതുപോലെ അർജൻറ്റീൻ യുവതാരം മിക്കി ഫെർണാണ്ടസിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് സൗദി ക്ലബ്ബ് ശ്രമിക്കുന്നു. ഈ വാർത്തകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ കാര്യങ്ങളിൽ വലിയ പുരോഗതി സംഭവിക്കുന്നു എന്ന് വേണം കരുതാൻ. സൗദി ഫുട്ബോളിൽ വലിയ പുരോഗതി സംഭവിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഫ്രഞ്ച് താരം 25-കാരനായ താരം മൂസ ദിയാബിയെ അൽ ഇത്തിഹാദ് സ്വന്തമാക്കാൻ വേണ്ടി പോകുന്നു. വെർബലി ഡീൽ എഗ്രി ചെയ്ത് കഴിഞ്ഞു. ആസ്റ്റൺ വില്ലയ്ക്ക് 60 മില്യൺ യൂറോയുടെ പാക്കേജ് ആയിരിക്കും കൊടുക്കുക. ആഡോൺസ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുമെന്ന് വാർത്ത കൊടുക്കുന്നത് ഫാബ്രിസിയോ റൊമാനോയാണ്. നമ്മുടെ സുഹൃത്തുക്കളിൽ മിക്കവർക്കും വലിയ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫാബ്രിസിയോ റൊമാനോ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഹിയർ വിഗോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ദിയാബി 5-ഇയർ ഡീലിൽ എഗ്രി ചെയ്തുകൊണ്ട് സൗദിയിലേക്ക് പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ഇനി പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക, സൈൻ ചെയ്യുക, ഇത് മാത്രമാണ് ബാക്കിയുള്ളത്. അതോടൊപ്പം തന്നെ സൗദി അറേബ്യൻ ക്ലബ്ബ് അൽ ഇത്തിഹാദ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരം എഡേഴ്സൺ മോറിസിനെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നു. അവിടെ അതിൻ്റെ നെഗോസിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഫാബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ടിലുള്ളത്. ഏതായാലും സൗദി അറേബ്യയിലേക്ക് വമ്പൻ താരങ്ങളുടെ ഒഴുക്ക് തുടരുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. മൂസ ദിയാബിയുടെ കാര്യത്തിൽ അദ്ദേഹം PSG-യിലൂടെ വളർന്നു വന്ന താരമാണ്. അതിനുശേഷം ബയർ ലെവർക്യൂസനിൽ അദ്ദേഹം പോയി, ആസ്റ്റൺ വില്ലയിൽ പോയ സീസണിൽ കളിച്ചു. ഫ്രഞ്ച് ദേശീയ ടീമിന്റെ വിവിധ ഏജ് ഗ്രൂപ്പ് ടീമുകളിൽ U18, U19, U20, U21 ടീമുകൾക്കൊക്കെ കളിച്ച താരം 2021 മുതൽ അവരുടെ സീനിയർ ടീമിലും കളിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ വീണ്ടും എത്താം.